പബ്ജി എന്ന ബ്രഹ്മാണ്ഡ ഗെയിമിൽ സീസൺ ഫൈവിലാണ് അവൻ കാലെടുത്തു വെക്കുന്നത്. അപ്പോൾ അവൻ അറിയില്ലായിരുന്നു പബ്ജി മൊബൈലിലൊരു ചരിത്രം അവൻ സൃഷ്ടിക്കുമെന്ന്. പബ്ജി മൊബൈലിൽ മലയാളിയെ ലോകശ്രദ്ധയിലേക്കെത്തിച്ച ഏഷ്യയിലെ നമ്പർ വൺ കോങ്കർ പ്ലെയറായ സായ് പോപ്പിയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. സായ് പോപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് പബ്ജിയിലേക്ക് എത്തിയത്, ഏത് സീസണിലാണ് എത്തിയത്, ഏതൊക്കെ ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജീസ്, എങ്ങനെ ഏതൊക്കെ ക്ലാനിലാണ് സായ് പോപ്പി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് സായ് പോപ്പിനെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സായ് പോപ്പിയുടെ പേര് കേട്ടിട്ട് സായിപ്പ് ഒരു സായിപ്പുകാരൻ, ഒരു ഇംഗ്ലണ്ടുകാരനാണ് അല്ലെങ്കിൽ ഒരു ആംഗ്ലോ ഇന്ത്യനാണ് എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളെ സായ് പോപ്പിയുടെ ഒറിജിനൽ നെയിം അനിൽ കെ എസ് എന്നാണ്, കോട്ടയം സ്വദേശിയാണ്. സീസൺ ഫൈവിലാണ് സായ് പോപ്പി പബ്ജി സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡ്മി 4 എന്ന ഡിവൈസിലാണ് പബ്ജിയിൽ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പറയുമ്പോൾ ഏകദേശം കുറച്ച് ലേറ്റായി എന്ന് വേണമെങ്കിൽ പറയാം പബ്ജി സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം 5th സീസണിലാണ് സായ് പോപ്പി പബ്ജിയിലേക്ക് ചേക്കേറുന്നത്. തുടക്കം വളരെ മോശമായിരുന്നു. ഗെയിമിംഗ് സ്ട്രാറ്റജിയും ഗെയിമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സായിപ്പിന് ഒരുപാട് കാലമെടുത്തു. അതിനുശേഷം സായിപ്പ് ഫുള്ള് സെറ്റായിട്ട് റഷിങ്ങും പുഷിങ്ങിലൂടെ എനിമീസിനെ കൊല്ലുന്ന രീതിയായിരുന്നു. ക്ലാസിക് മാച്ചുകളിൽ സ്റ്റാർട്ട് ചെയ്ത് കോമ്പറ്റേറ്റീവ് രംഗങ്ങളിലേക്ക് സായിപ്പ് എത്തുകയും നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവിൽ ഗ്രൈൻഡ് ചെയ്യുകയും ഇപ്പോൾ MRZ എന്ന ക്ലാനിലെ ഒരു അടിപൊളി അസോൾട്ടറായിട്ടും നല്ലൊരു പുഷിംഗ് സ്ട്രാറ്റജിയും ആയിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലയാളികൾക്ക് തന്നെ അഭിമാനമായിട്ട് കേരളത്തിൽ തന്നെ ഏക വൺ വ്യക്തി, ഏഷ്യൻ ലോബിയിൽ ഫസ്റ്റ് കോൺക്വർ അടിക്കുന്ന ഏക ഒരു വ്യക്തിയാണ് നമ്മളെ സായ് പോപ്പി. മലയാളികൾക്ക് അത്രത്തോളം അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ആ ടൈം. അത്രത്തോളം സ്കില്ലും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് സായ് പോപ്പി. ഏതൊരു പ്ലെയറിനെ പോലെയും തുടക്കം ഒട്ടും നല്ലതായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ഗ്രൈൻഡ് ചെയ്ത്, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു പൊസിഷനിൽ സായ് പോപ്പിക്ക് എത്താൻ പറ്റിയതും. ഒരുപാട് പേര് സഹായിച്ചിട്ടുമുണ്ട്. എന്നാലും അവൻ്റെ സ്വന്തം സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ സായ് പോപ്പി ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഹാരി ടി ഡി എം കിങ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഹാരി ടി ഡി എമ്മിനെ തോൽപ്പിച്ചും, അതേപോലെ കേരള വേഴ്സസ് തമിഴ്നാടു TDM ചലഞ്ചിൽ സായിപ്പ് രണ്ടാം പൊസിഷൻ കരസ്ഥമാക്കുകയും ചെയ്തു. ഒരുപാട് പ്രമുഖർ മത്സരിച്ചിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആയിരുന്നു അത്. SpyOP വില്യംസ് അങ്ങനെ ഒരുപാട് പേര് മത്സരിച്ചിട്ടുള്ള ആ TDM കോമ്പറ്റീഷൻ ടൂർണമെൻറ്റിൽ സെക്കൻഡ് പൊസിഷൻ വരാനും സായിപ്പോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. M416 ഇഷ്ട വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നത്. സ്കൗട്ടിനെ റോൾ മോഡലായിട്ടാണ് കാണുന്നത്. 3-finger ക്ലോസ് സെറ്റപ്പിലാണ് നമ്മളുടെ സായ് പോപ്പിയുടെ കളി. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് നമ്മളെ ഐഫോണാണ്. അധികം എല്ലാ സീസണിലും KD7 നിലനിർത്തുന്ന സായ് പോപ്പി നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നൊരു പബ്ജി പ്ലെയറാണ്. ഏതൊരു മാപ്പാണെങ്കിലും, വിക്കറ്റി ആണെങ്കിലും, സെൻഹോക്ക് ആണെങ്കിലും, എതിരാളികളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന സ്വഭാവമാണ് സായ് പോപ്പിക്കുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സായ് പോപ്പിയെക്കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്.